നമസ്കാരം, സമയം റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. ഇടുക്കി ചക്കുവള്ളം ചിറ്റാമ്പാറയിൽ തങ്കരാജാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. ആദ്യ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത്. ഇദ്ദേഹം ഹൃദ്രോഗബാധിതനാണ്. ഗൂഢല്ലൂരിൽ നിന്നും ഭാര്യയ്ക്കും മരുമകൾക്കും ഒപ്പം നാട്ടിലെത്തിയതാണ്. ഗർഭിണിയായ മരുമകൾക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതോടെ സംസ്ഥാനത്ത് വൈറസ് ബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം 43. പട്ടാമ്പിൽ സ്ഥിതി ഗുരുതരമാണെന്ന് മന്ത്രി എ കെ ബാലൻ. പട്ടാമ്പി താലൂക്കിലും നെല്ലായ പഞ്ചായത്തിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. പട്ടാമ്പിയിൽ കർശന നിയന്ത്രണം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി എ കെ ബാലൻ പട്ടാമ്പി മാർക്കറ്റ് ക്ലസ്റ്ററായി പ്രഖ്യാപിച്ചു. പട്ടാമ്പി കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് പോകുന്നുവെന്ന് ഭയപ്പെടുന്നതായും മന്ത്രി പറഞ്ഞു. പട്ടാമ്പി വഴി പോകുന്ന വാഹനങ്ങൾക്ക് പട്ടാമ്പിയിൽ നിർത്താൻ അനുവാദമില്ല. ജില്ലയിൽ 47 കേന്ദ്രങ്ങളിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തുമെന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം കൊണ്ടോട്ടിയിലെ മത്സ്യമൊത്ത വിതരണ കേന്ദ്രം അടച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യവുമായി എത്തിയ ആൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. അതേസമയം ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച മലപ്പുറം KSRTC ഡിപ്പോയും അടഞ്ഞുകിടക്കുകയാണ്. തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ മത്സ്യവിൽപ്പനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ അറ്റാഷയുടെ ഗൺമാൻ ജയഘോഷിന്റെ മൊഴി പുറത്ത്. കോൺസുലേറ്റിലേക്ക് പലതവണ ബാഗുകൾ വാങ്ങി നൽകിയിരുന്നുവെന്ന് ജയഘോഷ് NIA പറഞ്ഞു. ബാഗിൽ സ്വർണമാണെന്ന് അറിഞ്ഞിരുന്നില്ല. സരത്തിനൊപ്പം കോൺസുലേറ്റ് വാഹനത്തിലാണ് താൻ വിമാനത്താവളത്തിൽ പോയിരുന്നത്. സ്വർണ്ണക്കടത്ത് വാർത്തയറിഞ്ഞപ്പോഴാണ് പ്രതികളെ വിളിച്ചതെന്നും ജയഘോഷ് പറഞ്ഞു. അതേസമയം ജയഘോഷിന്റെ മൊഴിയും ഫോൺ കോൾ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് NIA വ്യക്തമാക്കി. സർക്കാരിനും പാർട്ടിക്കുമെതിരായ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CPIMന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വ്യതിചലിച്ചുവെന്ന് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി കേന്ദ്ര നേതൃത്വം നടപടി എടുക്കണമെന്നും ചെന്നിത്തല കത്തിൽ പറഞ്ഞു. കൊച്ചി മുളവുകാടിൽ വള്ളം മറിഞ്ഞ് കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. എളമക്കര സ്വദേശി അഡ്വക്കേറ്റ് ശ്യാം, ആലുവ സ്വദേശി സഞ്ജയ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മുളവുകാട് സിസ്ലി ബോർഡുചട്ടിക്ക് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം നടന്നത്. മുളവുകാടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയ യുവാക്കൾ സമീപത്തെ തുരുത്തിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം. സിസ്ലി ബോർഡുചട്ടിക്ക് സമീപം ഇന്നലെ വൈകിട്ടാണ് വള്ളം മറിഞ്ഞത്. തുടർന്ന് ശ്യാമിനെയും സഞ്ജയും കാണാതാവുകയായിരുന്നു. കാസർഗോഡ് നീലേശ്വരത്ത് 16-കാരിയെ പിതാവും സമീപവാസികളായ 3 യുവാക്കളും ചേർന്ന് പീഡിപ്പിച്ചു. തൈക്കടപ്പുറം സ്വദേശിയായ പെൺകുട്ടിയുടെ പരാതിയിൽ പിതാവ് ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 വർഷത്തോളമായി പെൺകുട്ടി നിരന്തരമായി പീഡനത്തിനിരയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പെൺകുട്ടി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് വിധേയായതോടെയാണ് വിവരം പുറത്തറിയുന്നത്. ഉത്തർപ്രദേശിൽ 8 പോലീസുകാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വികാസ് ദുബെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ UP സർക്കാരിനെതിരെ സുപ്രീംകോടതി. നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞു. രൂക്ഷ ഭാഷയിലാണ് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. നിയമം നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്. സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സർക്കാർ സുരക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ANIയുടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ കാറ്റിനും മഴയ്ക്ക് മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ, നദിക്കരകളിൽ താമസിക്കുന്നവർ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. കടലാക്രമണ സാധ്യതയുള്ള തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. ഇന്നും നാളെയും കേരള തീരത്തെ അറബിക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 50 km വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.